Good morning, dear students. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം മറ്റ് ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ പോർഷൻസും. നമ്മൾ മൊഡ്യൂൾ ഫോറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ ഫോറിൽ യൂണിറ്റ് വണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള യൂണിറ്റ് ടു ആണ്. അപ്പോൾ ഇതിന് ഒറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ പാർട്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ചെറിയ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സ് എന്താണ്, ഡെബിറ്റ് നോട്ട്, അതുപോലെ ക്രെഡിറ്റ് നോട്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രധാന ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈം ലിമിറ്റ് എങ്ങനെയാണ്, പിന്നെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റാറ്ററി പ്രൊവിഷൻസ്, ബിൽ ഓഫ് സപ്ലൈ എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ ഈ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് അതിൻ്റെ കണ്ടൻസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം ഉണ്ട്, ചിലപ്പോൾ ഒരു അരമണിക്കൂറോളൊക്കെ നമുക്ക് നീണ്ടു പോയേക്കാം. എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. ഒന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, വാട്ട് ഈസ് എ ടാക്സ് ഇൻവോയ്സ്? എന്താണ് ടാക്സ് ഇൻവോയ്സ്? ടാക്സ് ഇൻവോയ്സ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈസ്. ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ജി എസ് ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ നടത്തുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ദ ടാക്സ് ഇൻവോയ്സ് മസ്റ്റ് ഹാവ് ഓൾ ദ പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ് സച്ച് ആസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ക്വാണ്ടിറ്റി, വാല്യൂ ആൻഡ് ടാക്സ് ചാർജ് ഓൺ ദ സപ്ലൈ. ഇനി ഇതിൽ എന്തുണ്ടാവുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. ടാക്സ് ഇൻവോയ്സിന് എന്തൊക്കെ കാണും? എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവണം. ഈ വസ്തുക്കളെ സംബന്ധിച്ച ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, എന്ത് ഗുഡ്സാണ് അതിൽ ഉള്ളത് എന്നുള്ളത്, എന്ത് ഗുഡ്സാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാല്യൂ, എത്രത്തോളം ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ്. ഇനി ചില സാഹചര്യത്തിൽ ടാക്സ് ഇൻവോയ്സിന് പകരം ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇവിടെ താഴെ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. When a registered person is selling exempted goods, ഈ രജിസ്റ്റേർഡ് വ്യക്തി എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സാണ്, ടാക്സിൽ നിന്ന് എക്സെംഷൻ ഉള്ള ഗുഡ്സാണ്, ജി എസ് ടിയിൽ നിന്ന് എക്സെംഷൻ ഉള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ എ ബിൽ ഓഫ് സപ്ലൈ ഈസ് ഇഷ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഈ ടാക്സ് ഇൻവോയ്സിന് പകരം ഇദ്ദേഹം ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും. അപ്പോൾ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്ന എപ്പോഴാണ്? ഈ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് എന്താവുമ്പോൾ, എക്സെപ്റ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആവുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, ആ കേസിലാണ് ഇദ്ദേഹം ഈ ടാക്സ് ഇൻവോയ്സിന് പകരമായിക്കൊണ്ടുള്ള ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും അതെന്താണെന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ കണ്ടൻസ് ആണ്. അപ്പോൾ ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ രണ്ട് മൂന്നെണ്ണം ഇതുപോലത്തെ കണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. ഒരു ചിലതൊക്കെ ഒരു കോമൺ ഫോർമാറ്റ് ആയിരിക്കും, വ്യത്യാസം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ റൂൾ 46 പ്രകാരം വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് എ ടാക്സ് ഇൻവോയ്സ്? അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്ന് മനസ്സിലാക്കിയല്ലോ. രജിസ്റ്റേർഡ് വ്യക്തി സപ്ലൈ ചെയ്യുമ്പോൾ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആ ഡോക്യുമെൻ്റ് ആണ്. നമുക്കതിൻ്റെ കണ്ടൻസ് ഓടിച്ച് വായിക്കാം. അതൊന്നും ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നെയിം, അഡ്രസ്സ് ആൻഡ് ജി എസ് ടി ഐ എൻ ഓഫ് ദ രജിസ്റ്റേർഡ് സപ്ലയർ. ഈ സപ്ലയറുടെ പേര്, അഡ്രസ്സ്, അയാളുടെ ജി എസ് ടി ഐഡൻറ്റിഫിക്കേഷൻ നമ്പറൊക്കെ അതിലുണ്ടാവും. പിന്നെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ നോട്ട് എക്സിഡിംഗ് 50 digits യുണീക് ഫോർ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഒരുപോലെ വരുന്ന ഒരു 15 digits അതായത് 15 digits കവിയാത്ത സീരിയൽ നമ്പർ വരുന്ന തുടർച്ചയായി സീരിയൽ നമ്പർ വരികയാണ്. അപ്പോൾ നമ്മൾ നമ്പർ ഇടുമ്പോൾ ചെയ്യൂലേ, ഇപ്പോൾ 1001, 1002, 1003 അങ്ങനെ ആ രീതിയിൽ തുടർച്ചയായി വരുന്നതാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഒരേ ടൈപ്പ് ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്നാണ് അതിൻ്റെ ഇഷ്യൂ ചെയ്തത്. പിന്നെ റിസീവ് ചെയ്യുന്ന വ്യക്തിയുടെ ഇതുപോലെ പേര്, അഡ്രസ്സ്, അയാളുടെ ജി എസ് ടി നമ്പർ കാണിച്ചിരിക്കണം. പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ്റ് ആണ്. ഈ ആർക്കാണോ അയക്കുന്ന അയാളുടെ നെയിം, അഡ്രസ്സ്, ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക്, ആൻഡ് ദ അഡ്രസ് ഓഫ് ഡെലിവറി, ഡെലിവറി അഡ്രസ്, അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് കോഡ്, ഏത് സംസ്ഥാനത്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കോഡ് ഉൾപ്പെടെ. ഇനി ഇഫ് സച്ച് റെസിപ്പിയൻറ്റ് ഈസ് അൺരജിസ്റ്റേർഡ്, ഈ റെസിപ്പിയൻറ്റ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ആ ഒരു കണ്ടീഷനിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വേർ ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് 50,000 ഓർ മോർ, 50,000 അതിൽ കൂടുതലോ
സപ്ലൈയുടെ വാല്യൂ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സപ്ലൈ ആണെങ്കിൽ അതൊരു അൺരജിസ്റ്റേർഡ് വ്യക്തിക്കാണ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം കാണിക്കണം? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഓക്കെ, റെസിപ്പിയന്റിന്റെ അഡ്രസ്സും ഡെലിവറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇനി ഇതേ കാര്യം തന്നെയാണ് അവിടെ നമ്മളീ പറയുന്നത്, 50,000 താഴെയുള്ള ഒരു വാല്യൂ ഉൾക്കൊള്ളുന്ന സപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെ റെസിപ്പിയന്റിന്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഡെലിവറി അഡ്രസ്സ്, ഏത് സ്റ്റേറ്റ്, ഏത് കോഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. ആൻഡ് ദ റെസിപ്പിയന്റ് റിക്വസ്റ്റ് ദാറ്റ് സച്ച് ഡീറ്റെയിൽസ് ബി റെക്കോർഡ് ഇൻ ദ ടാക്സ് ഇൻവോയിസ്. അതുപോലെ തന്നെ റെസിപ്പിയന്റ് എന്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് 50,000 താഴെയാണെങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് മനസ്സിലാക്കാനുള്ള ഹാർമോണൈസ്ഡ് HSN കോഡാണ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ കോഡ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ഈ HSN കോഡ് കാണിച്ചിരിക്കണം എന്നുള്ളതാണ്, വസ്തുക്കൾ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈഡ്, ഏത് തരം സാധനങ്ങളാണ് സപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്തതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ കാണിക്കണം. പിന്നെ ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ഗുഡ്സ്, ഈ ഗുഡ്സ് സപ്ലൈ ആണെങ്കിൽ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും, ചിലപ്പോൾ യൂണിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ചില കിലോഗ്രാമിലായിരിക്കും, കിലോ ലിറ്ററിലായിരിക്കും, ഇങ്ങനെയൊക്കെ വരാം. പല സാധനങ്ങളും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോമൺ ഫോർമാറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് GST നമ്മൾ യുണീക്ക് ക്വാണ്ടിറ്റി കോഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, UQC എന്ന് പറയും. UQC ഇപ്പോൾ യൂണിറ്റുകളാണെങ്കിൽ UNT. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കിലോഗ്രാമിലാണെങ്കിൽ ഒരാൾ, പിന്നെ കിലോ കിലോഗ്രാം എന്ന് പറയും, ഒരാൾ കിലോ എന്ന് പറയും, അങ്ങനെ പല അങ്ങ് ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൺഫ്യൂസ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാൻ ഉദ്ദേശത്തിലാണ് യൂണീക് ക്വാണ്ടിറ്റി കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞാൽ യൂണിറ്റിന് UNT എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ അത് കാണിച്ചിരിക്കണം എന്നാണ്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, അതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എത്താണെങ്കിൽ അത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ വേണ്ടത് ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ആണ്, അതായത് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അബേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കിഴിവാണ്, അത് ഡിസ്കൗണ്ട് പോലെ തന്നെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷമുള്ള ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണെന്നുള്ളത് അത് കാണിക്കണം. പിന്നെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണ്, ടാക്സ് എത്ര ചാർജ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്, നെയിം, സ്റ്റേറ്റിൻ്റെ നെയിം ഉൾപ്പെടെ, ഇൻ്റർ സ്റ്റേറ്റ് സ്റ്റേറ്റ് ട്രേഡ് ആണെങ്കിൽ അത് ഉൾപ്പെടെ കാണിക്കണം. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈയിൽ നിന്ന് അഡ്രസ്സ് ഓഫ് ഡെലിവറിയാണ്, ഡ്രൈവർ ചെയ്യുന്ന അഡ്രസ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് പ്ലേസ് ഓഫ് സപ്ലൈയും അഡ്രസ്സ് ഓഫ് ഡെലിവറിയും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഇനി ടാക്സ് റിവേഴ്സ് ചാർജ് ബേസിലാണോ എങ്ങനെയാണ് പേബിൾ എന്നുള്ളത് അത് കാണിക്കണം. പിന്നെ ഉള്ളത് സിഗ്നേച്ചറാണ്, ഈ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ സപ്ലയറുടെ സിഗ്നേച്ചർ, ഡിജിറ്റൽ ആവാം അല്ലാതെ ആവാം, അത് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ടൈം ലിമിറ്റാണ് മനസ്സിലാക്കാനുള്ളത്, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ടൈം ലിമിറ്റ്. ഇപ്പോൾ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഡയഗ്രം ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ രണ്ട് ഒരു കണ്ടീഷൻ ഇതാണ്, ചെക്ക് വെതർ സപ്ലൈ ഇൻവോൾസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഈ ഗുഡ്സിൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ കണ്ടോ യെസ് ആണ് എങ്കിൽ, അത് വരുന്നുണ്ട് എങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഈ ബോക്സിൽ പറഞ്ഞു എന്താണ്, ഇൻവോയ്സ് എപ്പോൾ ഇഷ്യൂ ചെയ്യണം, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ സപ്ലൈ. ഈ റെസിപ്പിയൻറ്റിനെ നമ്മൾ ഈ സാധനങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിന് മുമ്പാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഈ സാധനം മൂവ് ചെയ്യുന്നതാണെങ്കിൽ. ഓക്കെ, ഇനി മൂവ് ചെയ്യാത്തതാണെങ്കിലോ, നോ എന്ന് പറഞ്ഞാൽ അതാണ്, ഈ സപ്ലൈ ഇൻവോയ്സ് നോ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ആണ്, സപ്ലൈ മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് എന്നാണോ ആ സാധനം ആ ഡെലിവർ ചെയ്യുന്നത് അന്നോ അതിൻ്റെ മുമ്പോ, അല്ലെങ്കിൽ ആ ഗുഡ്സ് അവൈലബിൾ ആക്കുന്നത്, റെസിപ്പിയന്റിനെ അവൈലബിൾ ആക്കുന്നത് എന്നാണോ അന്ന്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഉത്തരം. ഇവിടെ ആദ്യത്തെ കേസിൽ റിമൂവലിൻ്റെ കേസും വരും, അടുത്ത മറ്റേ റിമൂവൽ വരില്ല. അപ്പോൾ ഡെലിവറി അല്ലെങ്കിൽ ആ ഗുഡ്സ് അവൈലബിൾ ആക്കുകയാണ് ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അതിന് മുമ്പാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സർവീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് ആരാ നൽകുന്നത് നോക്കുക. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫൈനാൻസിങ് കമ്പനിയോ അല്ലെങ്കിൽ ഇൻഷുററോ ഒക്കെ ആണ് എങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് മുമ്പോ അല്ലെങ്കിൽ 45 ദിവസത്തിന് ഉള്ളിലോ. ഓക്കെ, സപ്ലൈ സർവീസിൻ്റെ ആ ഡേറ്റ് മുതൽ 45 ദിവസത്തിന് ഉള്ളിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ കൊടുക്കണം. ഇനി ഇവർ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊന്നും അല്ല ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 30 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ്. ഓക്കെ, എന്നാണ് സപ്ലൈ ചെയ്തത്, സർവീസ് എന്ന് സപ്ലൈ ചെയ്തോ അതിൻ്റെ 30 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് കൊടുത്തിരിക്കണം. ഇതാണ് അതിൻ്റെ ടൈം ഓഫ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റാറ്റ്ററി പ്രൊവിഷൻസ് ആണ്. ഒന്ന്, രജിസ്റ്റേർഡ്
സപ്ലയർ ഓഫ് ടാക്സ് ഷാൾ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ ഡയഗ്രത്തെ കണ്ട കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്, അതുകൊണ്ട് സെപ്പറേറ്റ് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ഗുഡ്സിന്റെ സമയത്ത്, ഇനി മൂവ്മെന്റ് ഓഫ് പിന്നെ ഗുഡ്സ് ഇല്ല എങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ദെയർ ഓഫ്. ഓക്കെ, പിന്നെ ഉള്ളത് രണ്ടാമത്തെ കേസിൽ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈങ് ടാക്സബിൾ സർവീസസ്, ഇനി സർവീസസിന്റെ കേസാണ്, അതെപ്പോൾ കൊടുക്കണം? ഷാൾ ബിഫോർ ഓർ ആഫ്റ്റർ ദ പ്രൊവിഷൻ ഓഫ് സർവീസ് അല്ലെ, ബട്ട് വിതിൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, അത് തന്നെയാണ്, അതൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ രണ്ട് കാര്യം അതിൽ പറഞ്ഞ തന്നെയാണ്, ഡയഗ്രത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻസ് 1 and 2. ഇനി സബ്സെക്ഷൻസിൽ നമ്മൾ 1 and 2 ഒക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാധകമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കേട്ടോ. അതായത് ഇത് ഫുൾ ഓപ്പറേഷനിൽ വരും, ഈ പറഞ്ഞ പോയിന്റ്സ് ഇനി ഫുൾ ഓപ്പറേഷൻ, മറ്റേതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ അത് ഫുൾ ഓപ്പറേഷനിലായിരിക്കും എന്നർത്ഥം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ബാധകമായിട്ട് വരുന്ന പോലെയാണ്. എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഇഷ്യൂ റിവൈസ്ഡ് ഇൻവോയ്സ്, രജിസ്റ്റേർഡ് വ്യക്തിക്ക് റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം ഒരു മാസത്തിനകത്ത്. ഓക്കെ, അതായത് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്ന അത് മുതൽ ഒരു മാസത്തിനകത്ത് ഇദ്ദേഹത്തിന് റിവൈസ്ഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. കാരണം ഇതിൽ അദ്ദേഹം ഓൾറെഡി ഈ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത് അതിന് പകരം ഒരു റിവൈസ്ഡ് ഇൻവോയ്സ് ഇദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാം എന്ന് മുതലാണ് ഡ്യൂറിംഗ് ദ പീരീഡ് ബിഗിനിങ് വിത്ത് ദി എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അത് മുതൽ ഇദ്ദേഹത്തിന് ഈ ആർ സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള ആ ഒരു കാലയളവിലാണ് അത്. ഓക്കെ, ആ ഒരു കാലയളവിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഇഷ്യൂ ചെയ്തിരുന്ന ആ ഒരു ഇൻവോയ്സിന് പകരമായിക്കൊണ്ട് റിവൈസ്ഡ് ഇൻവോയ്സ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്ത അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മാസത്തിനകത്ത് ഇദ്ദേഹത്തിന് നൽകാം എന്നാണ് പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തത് രജിസ്റ്റേർഡ് പേഴ്സൺ മെ നോട്ട് ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്, രജിസ്റ്റേർഡ് വ്യക്തി ടാക്സ് ഇൻവോയ്സ് കൊടുക്കണ്ട. എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ 200 രൂപയിൽ താഴെയാണെങ്കിൽ, കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വേറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനറലായിട്ട് ഓർത്ത് വെക്കുക, 200 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ സെല്ലിങ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓഫ് സർവീസസ്, അതായത് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓഫ് സർവീസസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും ബിൽ ഓഫ് സപ്ലൈ കൊടുത്താൽ മതി, ടാക്സ് ഇൻവോയ്സ് വേണ്ട. അത് നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കി. ഓക്കെ, ഇനി നാലാമത്തെ കേസ് ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. കണ്ടിന്യൂസ് സപ്ലൈ ഉള്ള കേസിലാണെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്, ആ കേസിൽ എന്തുണ്ട്, സക്സസീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സക്സസീവ് പേയ്മെന്റ്സ് ആർ ഇൻവോൾവ്ഡ്. ഓക്കെ, അങ്ങനത്തെ കേസാണെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എപ്പോഴാണ്, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ്. അപ്പോൾ ഓരോ എല്ലാ സമയത്തും സപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അയച്ചോളുന്നില്ല, അതിന് നിശ്ചിത പീരീഡ് ഉണ്ടാവും, ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, ആ രീതിയിലായിരിക്കും അവിടെ അയക്കുന്നത്, അതിൻ്റെ പേയ്മെന്റ് നടത്തുന്നത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സക്സസീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പിന്നെ ഇൻവോയ്സ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഈച്ച് സച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തോ അയച്ചാൽ മതി, അല്ലാതെ ഓരോ സാധനങ്ങൾ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ അയക്കേണ്ടെന്നർത്ഥം. ഓർ ആസ് ദ കേസ് മേ ബി ഓർ ഈച്ച് സച്ച് പേയ്മെന്റ് ഈസ് റിസീവ്ഡ്, അല്ലെങ്കിൽ ആ പേയ്മെന്റ് എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അപ്പോൾ. ഇനി അഞ്ചാമത്തെ കാര്യം, ഇൻ എ കേസ് വേർ ദ സപ്ലൈ ഓഫ് സർവീസ് സീസസ് അണ്ടർ എ കോൺട്രാക്ട്, ഇനിയിപ്പോൾ നമ്മളൊരു സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സപ്ലൈ ഓഫ് സർവീസ് ഒരു കോൺട്രാക്ട് വെച്ചുകൊണ്ട് അത് നിർത്തലാക്കുകയാണ്, ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ സപ്ലൈ, ആ സപ്ലൈ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ തന്നെ അവരുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് അറ്റ് ദ ടൈം വെൻ ദ സപ്ലൈ സീസസ്, അപ്പോൾ എപ്പോഴാണോ ആ സപ്ലൈ സീസ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് അതിൻ്റെ ഇൻവോയ്സ് എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ആൻഡ് സച്ച് ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ സപ്ലൈ മെയ്ഡ് ബിഫോർ സച്ച് സെസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അതാ പിന്നെ സപ്ലൈ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് വരെ എത്രത്തോളം രൂപയുടെ സപ്ലൈ ആണോ ചെയ്തത് അതുവരെയുള്ള ഇൻവോയ്സ് ആണ് അപ്പോൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ മൊത്തത്തിലുള്ള ഇൻവോയ്സ് അല്ല എന്നർത്ഥം. ഇനി ഒരു പോയിന്റ് ഇവിടെ ഉള്ളത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം ആപ്ലിക്കബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഫുൾ ഓപ്പറേഷൻ. എന്താ പറഞ്ഞത്, വെർ ദ ഗുഡ്സ് ബീങ് സെൻഡ് ഓർ ടേക്കൺ ഓൺ അപ്രൂവൽ ഫോർ സെയിൽ, ആ സാധനങ്ങൾ നമ്മൾ അയക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അത് സെയിലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്,
ഓർ റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനാണ്. അത് അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ്, ആ റിമൂവ്ഡ് ബിഫോർ ദ സപ്ലൈ ടേക്സ് പ്ലേസ്. അത് സപ്ലൈ നടക്കുന്നതിന് മുമ്പാണ് ആ സാധനങ്ങൾ റിമൂവ് ചെയ്യുന്നത് എങ്കിൽ ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ. ആ ഇൻവോയ്സ് മുമ്പേ കൊടുക്കണം, അല്ലെങ്കിൽ സപ്ലൈൻ്റെ സമയത്ത് കൊടുക്കണം. ഓർ 6 മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് 6 മാസത്തിന് അവിടെ നിന്ന് നമ്മുടെ 6 മാസത്തിന് അകത്ത് വിച്ച് അവർ ഈസ് ഏർലിയർ, ഇതിലേതാണോ ആദ്യമെങ്കിൽ ആ രീതിയിലാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബിൽ ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ സെക്ഷനൊക്കെ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ കണ്ടൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞു എന്താണെന്ന് ബിൽ ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് അതിൽ എന്തുണ്ടാവും എന്നുള്ളതാണ്. നെയിം, അഡ്രസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, GST IN ആണ് സപ്ലയറുടെ. അതൊക്കെ ആദ്യം മറ്റേ ഇൻവോയ്സ് പറഞ്ഞ അതേ സാധനം തന്നെ. പിന്നെ ഇതിനൊരു കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഉണ്ടാവണം. നോൺ ടാക്സിന് 16 ക്യാരക്ടേഴ്സ് ആണ്. 16 ക്യാരക്ടേഴ്സിൽ കവിയാത്ത രീതിയിലുള്ള ഒരു സീരിയൽ നമ്പർ, തുടർച്ചയായിട്ടുള്ള ഒരു സീരിയൽ നമ്പർ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇൻ വൺ ഓർ മൾട്ടിപ്പിൾ സീരീസ് വരാം. കണ്ടെയ്നിങ് ആൽഫബെറ്റ്സ് അല്ലെങ്കിൽ ന്യൂമറൽസ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന, ഓക്കെ, അത്ര ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഫിനാൻഷ്യൽ ഇയറിൽ യുണീക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരേ ടൈപ്പ് ആയിരിക്കണം, അതിങ്ങനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഓരോ ഫിനാൻഷ്യൽ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടാവണം. പിന്നെ റെസിപ്പിയൻറ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് ആയിട്ടുള്ള GST നമ്പർ അതെല്ലാം ഉണ്ടാവണം. പിന്നെ HSN കോഡ് ഉണ്ടാവണം. പിന്നെ ഗുഡ്സും സർവീസസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. പിന്നെ അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ ആണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അതിൻ്റെ ഡിസ്കൗണ്ടും ഇതൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ഇൻവോയ്സ് കണ്ട അതേ കണ്ടൻറ്റ് തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടിനും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ചോദ്യത്തിനനുസരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഇതൊക്കെ സെയിം തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസാണ്. അപ്പം താഴെ പറയുന്ന ചില സപ്ലൈസ് ഉണ്ട്. ഈ കേസിൽ ഇത് കൺസൈനർ മേ ഇഷ്യൂ ഡെലിവറി ചലാൻ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവോയ്സ്. അപ്പോൾ ഇൻവോയ്സ് വേണ്ട, ഒരു ഡെലിവറി ചലാൻ കൊടുത്താൽ മതി. ഈ കൺസൈനർ ഗുഡ്സ് അയച്ചേക്കുന്ന ആൾ ഒരു ഡെലിവറി ചലാൻ വെച്ചാൽ മതി. അത് ട്രിപ്ലിക്കേറ്റ് ചെയ്യണം, അതായത് മൂന്നെണ്ണം വെക്കണം എന്നർത്ഥം. ഓക്കെ, അത് എവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും വരിക, താഴെ കണ്ട ABC അത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒറിജിനല് കൺസൈനിയുടെ കയ്യിൽ വെക്കുന്നു, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്ഫറുടെ കയ്യിൽ, അതുപോലെ തന്നെ ട്രിപ്ലിക്കേറ്റ് കോപ്പി ആരാണോ കൺസൈനർ എങ്കിലും അത് അയാളുടെ കയ്യിൽ, മനസ്സിലായാലോ. അപ്പോൾ ഇങ്ങനെ 3 കോപ്പി ഇട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ 16 അക്ഷരങ്ങൾ കവിയാത്ത രീതിയിൽ അത് നമ്പർ ചെയ്യണം. പിന്നെ ഇൻവോയ്സിന് പകരമാണ് ഇത് കൊടുക്കേണ്ടത്, എപ്പോൾ കൊടുക്കണം, അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി റിമൂവ് ചെയ്യുന്ന സമയത്താണ് ഈ ഡെലിവറി ചലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യുന്നതെന്നാണ്. ഏതിന് പകരം, ഇൻവോയ്സിന് പകരം ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണത്. ഈ 4 കേസ് മനസ്സിലാക്കേണ്ടത്. ഒന്നെന്താണ്, സപ്ലൈ ഓഫ് ലിക്വിഡ് ഗ്യാസ് വെർ ദ ക്വാണ്ടിറ്റി അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഫ്രം ദ പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ സപ്ലയർ ഇസ് നോട്ട് നോൺ. ലിക്വിഡ് ഗ്യാസ് സപ്ലൈ ചെയ്യാണ്, ഈ ഏത് സമയത്താണത്, ഈ ബിസിനസ് പ്ലേസിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് അറിയാൻ പറ്റില്ല. അതിൻ്റെ ക്വാണ്ടിറ്റി അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഇസ് നോട്ട് നോൺ, നമുക്ക് അറിയില്ല. ആ കേസിലാണെങ്കിൽ ഒരു ഡെലിവറി ചലാൻ മതി, ഇൻവോയ്സ് വേണ്ട. രണ്ടാമത്തെ കേസ്, ജോബ് വർക്കിന് വേണ്ടിയിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, ജോബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രിൻസിപ്പൽ ഒരു അയാളുടെ കീഴിൽ ഒരു ഏജൻ്റ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഏജൻറ്റിന് ഗുഡ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ആ ഗുഡ്സ് അയച്ചു കൊടുക്കും. അത് കച്ചവടം ചെയ്യാനല്ല, അതിൽ അയാൾ ചില മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അയാൾ ചില വർക്ക് അതിൽ ചെയ്യും, എന്നിട്ട് ആ ഗുഡ്സ് തിരിച്ചുകൊണ്ടാണ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ശരിക്കും മറ്റേ ആ സപ്ലൈക്കകത്ത് നമ്മൾ പറയുന്ന പോലെ വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ അതിന് ഇത് വേണ്ടാന്ന് പറഞ്ഞത്, ഇത് ഇൻവോയ്സ് വേണ്ടാന്ന് പറഞ്ഞത്, പകരം ഡെലിവറി ചെയ്യാൻ മതി. ഇനി 3. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫോർ റീസൺസ് അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ, അതായത് സപ്ലൈ എന്ന കാരണത്താൽ അല്ലാതെയുള്ള ചില ട്രാൻസ്പോർട്ടേഷൻ ചെയ്യേണ്ടി വരും. അതെന്തല്ല, സപ്ലൈ അല്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇപ്പോൾ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്കിപ്പോൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്തായിട്ട് കാണാം. അതായത് ഇപ്പോൾ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ വിചാരിച്ചോ, ഒരു എക്സാമ്പിളാണ്, ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് അവിടെ എക്സിബിഷന് പങ്കെടുപ്പിക്കാൻ പറ്റൂലെന്ന് നമുക്ക് പറയാം, അംഗീകരിക്കാമോ ഇല്ലയെന്ന് നമുക്ക് അറിയാം, ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് സപ്ലൈ അല്ല. ഓക്കെ, അത് സപ്ലൈ അല്ല, സാധനങ്ങൾ കൊണ്ടുപോകുക തന്നെയാണ്, പക്ഷെ അത് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യൂല. അപ്പോൾ ആ കേസിൽ എന്ത് വേണ്ട, ഇൻവോയ്സ് വേണ്ട, എന്ത് മതി, പകരം ഡെലിവറി ചെയ്യാൻ മതി.
or such other supplies as may be notified by the board അല്ലെങ്കിൽ മറ്റേ ഏതാ സപ്ലൈ എങ്കിലും അത് അപ്പോൾ ഈ നാല് പോയിന്റ്സ് ഓർത്ത് വെക്കുക അപ്പോൾ ഡെലിവറി ചലാൻ ഇഷ്യൂ ചെയ്യുന്ന കേസസ് ആണ് അത് പിന്നെ നമുക്ക് ഇനി ലാസ്റ്റ് ഭാഗമാണ് വാട്ട് ഈസ് എ ക്രെഡിറ്റ് നോട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ചോദ്യം ചോദിച്ചാൽ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടോ നിങ്ങൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചതായിരിക്കും ഓൾറെഡി ഈ ജി എസ് ടിയുടെ കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇത്രയേ എഴുതേണ്ടി വരും ഓക്കെ അത് അതിൻ്റെ ഫുള്ള് കേസസ് ആണ് അത് ഞാൻ കംപ്ലീറ്റ് വായിക്കുകയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ സെക്ഷൻ 34 പ്രകാരം സെക്ഷൻ 34 അതിൽ സബ്സെക്ഷനാണ് ഈ 1 എന്നുള്ളത് ഓക്കെ അപ്പോൾ സെക്ഷൻ 34 സബ്സെക്ഷൻ 1 പ്രകാരം ഉള്ളതാണ് എന്ത് ക്രെഡിറ്റ് നോട്ട് എന്നാണ് നമുക്കൊന്ന് വായിക്കാം അക്കോർഡിംഗ് ടു സെക്ഷൻ 237 സെക്ഷൻ 237 പ്രകാരം ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഏത് പ്രകാരം അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 34 സെക്ഷൻ 34 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു രജിസ്റ്റേർഡ് വ്യക്തി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റിനാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുക ഇങ്ങനെ പറഞ്ഞാൽ ഉത്തരമായി ഓക്കെ ഇനി നമ്മൾ സബ്സെക്ഷൻ 1 എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഈ താഴെ കൊടുത്തുള്ള വൈറ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ള സാധനം ഇത്രയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി സെക്ഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇത് സെക്ഷൻ 1 ആണ് ഈ ബ്രാക്കറ്റിലെ 1 തന്നെയാണ് ഈ കണ്ണ് 1 ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ സിറ്റുവേഷൻ ഒന്ന് പറയാം ഇത് ഇഷ്യൂ ചെയ്യുന്ന കേസ് വേർ 1 ഓർ മോർ ടാക്സ് ഇൻവോയിസസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ഫോർ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഒന്നോ അതിൽ വേർ 1 ഓർ മോർ ഒന്നിൽ ഒന്നോ അതിൽ കൂടുതലോ ടാക്സ് ഇൻവോയിസസ് കൊടുക്കുകയാണ് ഒരു സപ്ലൈ ഓഫ് ഗുഡ്സിന് ആൻഡ് ദ ടാക്സിബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ് ഇൻ ദ ടാക്സ് ഇൻവോയിസ് ഈസ് ഫൗണ്ട് ടു എക്സീഡ് ദ ടാക്സിബിൾ വാല്യൂ അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വരെയാണ് അതിൽ ടാക്സിബിൾ വാല്യൂവിനേക്കാൾ കൂടുതലൊക്കെ അതിൽ ടാക്സ് അതിൽ വാല്യൂ ഇട്ടിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഗുഡ്സ് ഈ റിട്ടേൺ ചെയ്യാണ് റെസിപ്പിയൻ്റ് ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ് അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത സാധനങ്ങൾ ഡെഫിഷ്യൻ്റ് ആണ് വേണ്ടത്ര ഇല്ലായിരുന്നു നമ്മൾ ബില്ലൊക്കെ അയച്ചുപോയി പക്ഷേ സാധനങ്ങൾ കുറവായി പോയി ഓക്കെ അങ്ങനത്തെയൊക്കെ കേസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കേസുകളിലാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുക ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നു ആ ഡോക്യുമെൻ്റ് വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ക്രെഡിറ്റ് നോട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് പഠിച്ചു വെക്കുന്നതാണ് പരീക്ഷയെ സംബന്ധിച്ചുള്ള നമുക്ക് എഴുതാൻ എളുപ്പം ഇതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും വാട്ട് ഇസ് ഡെബിറ്റ് നോട്ട് ഇതേ സംഭവം തന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 237 ആയിരുന്നു ക്രെഡിറ്റ് നോട്ട് 238 ആക്കി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ കണ്ടല്ലോ 37 കേട്ടോ 237 ആണ് ക്രെഡിറ്റ് നോട്ട് സെക്ഷൻ മാറാതിരിക്കാൻ എളുപ്പത്തിൽ ഓർത്ത് വെച്ചാൽ മതി ഇങ്ങനെ സെക്ഷൻ 238 വരുന്ന ഡെബിറ്റ് നോട്ടാണ് ഡെബിറ്റ് നോട്ട് മീൻസ് എന്താ സെയിം സെൻറ്റൻസ് എ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ സബ് സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 34 അപ്പോൾ 3 ആണ് സെക്ഷൻ 34 ആണ് രണ്ടിടത്തും വരുന്നത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ പറയുന്നത് എവിടെയാണ് സെക്ഷൻ 34 അതിൽ സബ് സെക്ഷൻ 3 പ്രകാരമാണ് അപ്പോൾ ഇതും അത് തന്നെ നേരത്തെ നമ്മൾ കണ്ട ഡെബിറ്റ് നോട്ട് അതിൻ്റെ കോൺടാക്ട് ഓപ്പോസിറ്റ് കേസിൽ വരുന്നുള്ളതാണ് ഓക്കെ അത് ഇനി നിങ്ങൾ വായിച്ചു നോക്കുക ഞാൻ അതൊന്നും വായിക്കുന്നില്ല സമയം ഒരുപാട് ദീർഘിച്ചു പോകും അപ്പോൾ എന്തായാലും ഈ സെക്ഷൻ പ്രകാരം സെക്ഷൻ 34 സബ് സെക്ഷൻ 3 പ്രകാരം ഒരു രജിസ്റ്റേർഡ് വ്യക്തി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് സെക്ഷൻ മാറ്റി കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ കണ്ടൻസ് ആണ് വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് എ ഡെബിറ്റ് നോട്ട് ഓർ ക്രെഡിറ്റ് നോട്ട് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് മറ്റേ സിമിലർ ആണ് നെയിം അഡ്രസ് ആൻഡ് ജി എസ് ടി ഐ എൻ ഓഫ് സപ്ലയർ ആരുടെ സപ്ലയറുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാച്ചർ ഓഫ് ദ ഡോക്യുമെൻ്റ് എന്താണ് അത് ഈ ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ ഉള്ളതിൽ കാണിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സീരിയൽ നമ്പറാണ് 16 ക്യാരക്ടർ കവിയാത്ത ആൽഫബറ്റും നമ്പറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടായിരിക്കണം അതൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ യുണീക്ക് നമ്പർ ആയിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം പിന്നെ റെസിപ്പിയൻറ്റിൻ്റെ നെയിം അഡ്രസ്സ് ജി എസ് ടി എൻ UID UIN ഉണ്ടായിരിക്കണം പിന്നെ റെസിപ്പിയൻറ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് അത് അൺരജിസ്റ്റേർഡ് വ്യക്തിയാണെങ്കിൽ അഡ്രസ്സ് അതുപോലെ തന്നെ ഡെലിവറി അഡ്രസ്സ് സ്റ്റേറ്റിൻ്റെ കോഡ് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞാൽ അതേപോലെ തന്നെ പിന്നെ സീരിയൽ നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ് ഓഫ് കറസ്പോണ്ടിങ് ടാക്സ് ഇൻവോയ്സ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ നേരത്തെ അയച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ ഓരോ പ്രശ്നങ്ങൾ കാരണമാണല്ലോ ഈ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അന്ന് അയച്ചിരുന്ന ആ ഒരു സാധനത്തിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണിക്കണം അതാണ് ഈ ജി പറയുന്നത് ജി എന്നുള്ള പോയിന്റിൽ പിന്നെ എച്ച് ആണ് എച്ചിൽ പറയുന്നത് എന്താണ് അതിൻ്റെ വാല്യൂ ഓഫ് ടാക്സിബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ് അതുപോലെ റേറ്റ് ഓഫ് ടാക്സ് എമൗണ്ട് ഓഫ് ടാക്സ് ക്രെഡിറ്റഡ് അത്ര അതിൽ ഡെബിറ്റ് അടിച്ചത് റെസിപ്പിയൻ്റ് അതെങ്ങനെയാണെങ്കിൽ അത് ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ടും അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ സിഗ്നേച്ചറാണ് സപ്ലയറുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചർ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കണ്ടൻസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതോടുകൂടെ നമ്മുടെ ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു വേറെ കുറേ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത്
മോഡൽ ഫോറിലെ തന്നെ യൂണിറ്റ് ത്രീയിലേക്കാണ് പോകാനുള്ളത്. യൂണിറ്റ് ത്രീ റിട്ടേൺസ് അണ്ടർ ജി എസ് ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.